ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മൾ റെസിപ്പി എന്ന് പറയുന്നത് ഒരു കിച്ചടിയാണ്. അതായത് പേൾ മില്ലറ്റ് കിച്ചടി, അതായത് കമ്പ് കിച്ചടി എന്നാണ് നമ്മൾ പറയുന്നത് ഇതിന്. അപ്പോൾ ഞാൻ ഇത് ഒരു കപ്പ് കമ്പ് തലേ ദിവസം നമ്മൾ കുതിർത്തി വെച്ചിട്ടുണ്ട് ഇത് ഓവർ നൈറ്റ്. അതുപോലെ തന്നെ ഒരു അര കപ്പ് ചെറുപയർ, തൊലിയുള്ള ചെറുപയറും. അതിലേക്ക് നമുക്ക് ബീൻസ്, ക്യാരറ്റ് വേണമെങ്കിൽ ക്യാരറ്റ്, ഗ്രീൻ പീസ്, പച്ചമുളക്, ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, ക്യാബേജ് എന്നിവയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ആഡ് ചെയ്യാം. കുട്ടികൾക്കൊക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആയതുകൊണ്ട് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അവർ കൂട്ടാത്ത എല്ലാ വെജിറ്റബിൾസും നമുക്ക് ആഡ് ചെയ്യാം. അപ്പം ഞാൻ ഒരു കുക്കർ നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. കുക്കർ ചൂടായ ശേഷം അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഒരു 2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ ഞാൻ അതിലേക്ക് ജീരകം ഇടുന്നുണ്ട്. ജീരകം ഒന്ന് പൊട്ടിക്കഴിഞ്ഞ ശേഷം നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് അല്ല ചതച്ചത്, അതുപോലെ തന്നെ നമ്മുടെ ഉള്ളി, സവാള, ഉള്ളി മാത്രം സവാള, അതുപോലെ പച്ചമുളക് എന്നിവ ഇട്ടിട്ട് നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കണം. ചെറിയൊന്നായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നാൽ ഒരുപാട് മൂത്ത് പോകാനും പാടില്ല. പച്ചമണം ഒന്ന് മാറാൻ വേണ്ടി മാത്രം ഒന്ന് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ, അതായത് നമ്മുടെ ഈ കമ്പ എന്ന് പറയുന്ന ഇൻഗ്രീഡിയൻ്റ് ഉള്ള ഫുഡ് നമ്മൾ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ചൂടുകാലത്ത് ശരീരത്തിന് വളരെ തണുപ്പ് തരുന്നൊരു ഐറ്റമാണ് നമ്മുടെ ഈ കമ്പ് എന്ന് പറയണത്. അപ്പോൾ നമ്മുടെ ഈ വെജിറ്റബിൾസ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയ ശേഷം അതിലേക്ക് നമുക്ക് നമ്മുടെ ബാക്കിയുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതും ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും വളരെ ശരീരത്തിന് വളരെ നല്ലൊരു ഐറ്റമാണ് ഈ കമ്പ് എന്ന് പറയുന്നത്. അതിനകത്ത് ഒരുപാട് പ്രോട്ടീൻസ്, മിനറൽസ്, ഫൈബേഴ്സ് എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ശരീരത്തിന് വളരെ നല്ലതാണ്. ചൂടുകാലത്തൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഇതിൻ്റെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്നത് ശരീരത്തിന് വളരെ നല്ലതാണ്. കാരണം ശരീരത്തിന് ഒരുപാട് തണുപ്പ് കിട്ടുന്ന ഒരു സാധനമാണ് ഈ കമ്പ് എന്ന് പറയുന്നത്. ദോഷമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലതാനും. അപ്പോൾ നമ്മളിതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പച്ചമണം പോകുന്നവരെ ഒന്ന് ചൂടാക്കിയെടുക്കുക. ഇതിൽ ഒരുപാട് ഫൈബർ അടങ്ങിയതുകൊണ്ട് തന്നെ നമുക്ക് ഷുഗർ കൺട്രോൾ ചെയ്യാൻ, കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാൻ, അതുപോലെ തന്നെ വെയ്റ്റ് ലോസിന് എല്ലാത്തിനും ഒത്തിരി നമ്മളെ സഹായിക്കും ഇത്. അതുപോലെ തന്നെ കുട്ടികൾക്കായാലും വലിയവർക്കായാലും മലബന്ധമുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറി നല്ല രീതിയിൽ മോഷൻ പോകാനും ഒത്തിരി സഹായിക്കുന്നൊരു ഐറ്റം കൂടിയാണ്. കാരണം ഒരുപാട് ഫൈബർ അടങ്ങിയൊരു ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ കമ്പ് എന്ന് പറയണത് കേട്ടോ. അതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മുടെ ഈ പച്ചമുളകൊക്കെ ഒന്ന് മാറിയ ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള, അതായത് നമ്മൾ തലേ ദിവസം ഓവർ നൈറ്റ് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ കമ്പും അതുപോലെ തന്നെ, അതായത് പേൾ മില്ലറ്റും ചെറുപയറും കൂടെ ഉള്ളത് ചേർത്ത് കൊടുക്കാം. വെള്ളത്തോടെ ചേർത്ത് കൊടുക്കാം. കാരണം ഞാൻ കഴുകിയിട്ട് നല്ല വെള്ളത്തോടെയാണ് നമ്മളത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ വെള്ളത്തോടെ തന്നെ നമുക്ക് ഇതിലേക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മസാലയും ഉപ്പുമൊക്കെ ഒന്ന് വെള്ളത്തിൽ മിക്സാവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് 6 to 8 വിസിൽസ് നമുക്ക് വരുത്താം. അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ എയർ പോയ ശേഷം നമ്മളൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ സ്വല്പം വെള്ളമുണ്ട് അതിനകത്ത്. കാരണം ഞാൻ അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. വെജിറ്റബിൾസും കൂടെ ചേർത്തിട്ടുള്ളതുകൊണ്ട് നമുക്കിനി ഇത് വെള്ളം ഒന്നും പറ്റി. ഇങ്ങനെ കഴിക്കുന്നവർക്ക് ഇങ്ങനെ കഴിക്കട്ടെ, സൂപ്പ് പോലെ ഇങ്ങനെ കുടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ കഴിക്കാം. അതെല്ലാം ശരിക്കും ഡ്രൈ കിച്ചടി പോലെ കഴിക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് ഒന്ന് ഗ്യാസ് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കുക. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അതുപോലെ തന്നെ അടിയിൽ പിടിക്കാതെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് നന്നായി വറ്റിയിട്ട് നമ്മുടെ കിച്ചടി റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഒരു ശകലം ഞാൻ 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. കുട്ടികൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലോണം നെയ്യ് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഞാൻ മല്ലിയിലയും പുതിനയിലയും കട്ട് ചെയ്തുകൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. വെയ്റ്റ് ലോസിന് ശ്രമിക്കുന്ന ആൾക്കാരാണെങ്കിൽ നെയ്യ് അവോയ്ഡ് ചെയ്യാം. കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് പ്ലേറ്റിൽ നിറയെ നെയ്യ് ഒഴിച്ചിട്ട് കിച്ചടി ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ടും ഹെൽത്തി ആയിരിക്കും കുട്ടികൾക്ക്. ഞാൻ പറഞ്ഞു ഡയറ്റ് വെയ്റ്റ് ലോസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് നെയ്യ് അവോയ്ഡ് ചെയ്യാം. അപ്പോൾ നമ്മളിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു സലാഡും കൂടെ സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ഷോർട്സിൽ ഇടുന്നുണ്ട്. എല്ലാവരും പോയിട്ട് അതുകൂടെ ഒന്ന് കാണണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ആണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറന്നു പോരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഏറ്റവും വലിയ ധൈര്യം. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ടും വിശ്വസിക്കുന്നു. പ്ലീസ് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പ്ലീസ് പ്ലീസ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരിക്കും ബൈ. നമ്മുടെ ഷോർട്സ് കാണാൻ മറക്കല്ലേ സലാഡിൻ്റെ.